ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെഎസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിലെ 17-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസാണിത്. ഇതിൽ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഇൻ 19th and 20th century എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് റൂൾ എന്ന ടോപ്പിക്കിൽ നിന്നും നമ്മൾ എത്തിയിരിക്കുന്നത്. 1857 റിവോൾട്ടിലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടന്നത്. അപ്പോൾ ഇന്നത്തേത് ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം വീണ്ടും നമ്മൾ 1858 എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾ പഠിക്കേണ്ടത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എവേക്കനിങ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 19th century. ഇത് ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ എന്ന പഴയ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ്. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് KAS എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് KAS ഇൻസൈറ്റ്സ് എന്നൊരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ പേജോ അല്ലെങ്കിൽ വെബ്സൈറ്റായ KAS insights.in സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിൽ ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്ത് വരികയാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജും 1828 ഫോം ചെയ്തതും അതിനെ തുടർന്ന് അത് ഇന്ത്യയിൽ എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ആര്യ സമാജിനെക്കുറിച്ചും തിയോസഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ചും രാമകൃഷ്ണ മിഷനെക്കുറിച്ചും സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ അലിഗഡ് മൂവ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർസി റീഫോം മൂവ്മെൻറ്റും സിഖ് റീഫോം മൂവ്മെൻറ്റും, ഇതുകൂടാതെ ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റ് ചെറിയ 1, 2, 3 റീഫോം മൂവ്മെൻറ്റ്സുമാണ്. അത് KAS എക്സാമിന് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന 2, 3 റീഫോം മൂവ്മെൻറ്റ്സ്. ഇതുകൂടാതെ ഒരുപാട് റീഫോം മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാർസി റീഫോം മൂവ്മെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ പാർസി എന്ന് പറയുന്നത് ഒരു മതമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മതം പോലെ സിഖ് മതം പോലെയുള്ള ഒരു മതമാണ് പാർസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഈ ഒരു പാർസി മതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിൽ ഫുർദുഞ്ഞി നവറോജിയും SS ബംഗാളിയും കൂടിയിട്ട് 1851 ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ അത് ബോംബെയിലാണ് രൂപീകരിച്ചത്. ഫുർദുഞ്ഞി നവറോജിയും SS ബംഗാളിയുമാണ് 1851 ഇത് സ്ഥാപിച്ചത്. ദേ അഡ്വക്കേറ്റഡ് ദ സ്പ്രെഡ് ഓഫ് വുമൺസ് എഡ്യൂക്കേഷൻ. പ്രധാനമായിട്ടും അവർ സ്ത്രീകളുടെ ഉന്നമനത്തിനുണ്ട്, അതായത് പാർസി മതത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്, അതിൽ വുമൺസ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൂടാതെ മാരേജ് കസ്റ്റംസിനെ കുറിച്ചും, അതായത് അന്ന് പാർസി മതത്തിലുണ്ടായിരുന്ന മാരേജ്, അതായത് കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ദുരാചാരങ്ങളെയും അവയൊക്കെ മാറ്റി നിർത്തി, ആ ഒരു കസ്റ്റംസൊക്കെ മാറ്റി നല്ലൊരു കസ്റ്റംസ് കൊണ്ടുവരണം, നല്ലൊരു ആചാര രീതികളൊക്കെ കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഈ ഒരു പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്നു. അപ്പോൾ ഇത്തരത്തിൽ ആശയങ്ങൾ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫുർദുഞ്ഞി നവറോജി പബ്ലിഷ് എ മന്ത്ലി ജേണൽ. ആ മന്ത്ലി ജേണലിൻ്റെ പേരാണ് ജാഗത് മിത്ര. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വെക്കണം, ജാഗത് മിത്ര, അത് ഫുർദുഞ്ഞി നവറോജിയാണ്. അപ്പോൾ ഈ ഒരു ഫുർദുഞ്ഞി നവറോജി ദാദാബായ് നവറോജിയുമായിട്ട് കൺഫ്യൂസ് ആവരുത്, അദ്ദേഹം പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഫുർദുഞ്ഞി നവറോജിയാണ് പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പാർസി മതത്തിൻ്റെ റീഫോമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ കൊണ്ടുവന്നതെങ്കിലും ഇത് പിന്നീട് ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത് ഭാഗവാക്കാക്കുന്നതിനും ആൾക്കാരെ കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഭാഗമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ദ മൊമെൻറ്റം ഗ്യാതേർഡ് ത്രൂ ദീസ് റീഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് വെൻ്റ് എ ലോങ് വേ ഇൻ അപ്ലിഫ്റ്റിംഗ് ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. അപ്പോൾ പാർസി കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പാർസി റിലീജിയസ് റീഫോം അസോസിയേഷനാണ്. അത് ബോംബെയിൽ ഫുർദുഞ്ഞി നവറോജിയും SS ബംഗാളിയും കൂടി 1851 ഫോം ചെയ്തു. വുമൺസ് എഡ്യൂക്കേഷനും പിന്നെ മാരേജ് കസ്റ്റംസിൻ്റെ റീഫോംസൊക്കെയാണ്. അപ്പോൾ നവറോജി പബ്ലിഷ് ചെയ്ത മന്ത്ലി ജേണലുണ്ട് ജാഗത് മിത്ര. ഇത് കഴിഞ്ഞ് ദാദാബായ് നവറോജി ഫുർദുഞ്ഞി നവറോജിയും കൂടിയിട്ട് പിന്നീട് ഈ ഒരു പാർസിയും റീഫോം മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഫോർ ദ പ്രോഗ്രസ് ഓഫ് വുമൺ ആൻഡ് സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ദേ ടുഗദർ സ്റ്റാർട്ടഡ് എ ജേണൽ റാസ്റ്റ് ഗോഫ്താർ. അപ്പോൾ ദാദാബായ് നവറോജിയും ഈ ഒരു ഫുർദുഞ്ഞി നവറോജിയും കൂടിയിട്ട് റാസ്റ്റ് ഗോഫ്താർ അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ, അതായത് സത്യം പറയുന്ന എന്ന് പറയുന്ന ഒരു ജേണൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രണ്ട് ജേണലായി. ആദ്യത്തെ ജേണലിൻ്റെ പേരാണ് ജാഗത് മിത്ര, അത് ഫുർദുഞ്ഞി നവറോജിയാണ്. പിന്നീട് ഈ ഒരു ദാദാബായ് നവറോജിയും ഫുർദുഞ്ഞി നവറോജിയും കൂടി ചേർന്നിട്ടാണ് റാസ്റ്റ് ഗോഫ്താർ
അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ എന്ന് പറയുന്ന ഈ ഒരു ജേണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അനദർ ഇമ്പോർട്ടൻ്റ് സോഷ്യൽ റിഫോമർ ഇൻ ദ പാർസി കമ്മ്യൂണിറ്റി ആണ് സൊറാബ്ജി ബംഗാളി. അപ്പോൾ ഈ ഒരു സൊറാബ്ജി ബംഗാളിയാണ് നമ്മൾ SS ബംഗാളി എന്ന് 1851 വിളിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർസി റീഫോം മൂവ്മെൻറ്റ്സിൽ മൂന്ന് ആൾക്കാരുടെ പേര് ഓർത്ത് വെക്കാണ്ട്, ഒന്ന് ഫുർദൂഞ്ഞി നവറോജി, പിന്നെ SS ബംഗാളി അല്ലെങ്കിൽ സൊറാബ്ജി ബംഗാളി, പിന്നെ ഉള്ളത് ദാദാബായി നവറോജി. അപ്പോൾ ഇവർ തുടങ്ങിയ അസോസിയേഷനാണ് പാർസി റിലീജിയസ് റീഫോം അസോസിയേഷൻ. അതിനുശേഷം രണ്ട് മാസികളുടെ ജാഗത് മിത്രിയും, പിന്നെ ദ ട്രൂത്ത് ടെല്ലർ അല്ലെങ്കിൽ റാസ്റ്റ് ഗോഫ്താർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർസി റീഫോം മൂവ്മെൻറ്റ്സിൽ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിലേതെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്കൊന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇവർ ഏത് മതത്തിൻ്റെ റീഫോം മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഉദാഹരണത്തിന് ദാദാബായി നവറോജി തൊട്ടടുത്ത് അദ്ദേഹം പാർസി റീഫോം മൂവ്മെൻറ്റ്സുമായിട്ട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പേരുകളൊന്ന് ഓർത്തു വെക്കണം, ഈ ഒരു മാസികളുടെ പേര് ഓർത്തു വെക്കണം, പിന്നെ ഈ ഒരു പാർസി റീഫോം മൂവ്മെൻറ്റ്സ് ആണെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതിയാവും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സിഖ് റീഫോം മൂവ്മെൻറ്റ്സ് ആണ്, അതായത് സിഖ് മതത്തിൽ നടന്ന റീഫോം മൂവ്മെൻറ്റ്സ്. എമോങ് ദ സിഖ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് റീഫോം വാസ് സ്റ്റാർട്ടഡ് ബൈ സിംഗ് സഭാസ് എയിംഡ് അറ്റ് റീഫോമിങ് ദ സിഖ് സൊസൈറ്റി. അതായത് ഈ സിഖ് മതത്തിലെ അനാചാരങ്ങളെയൊക്കെ മാറ്റിയിട്ട് സിഖ് മതത്തിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സിംഗ് സഭാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ഒരു സിഖ് സൊസൈറ്റിയെ റീഫോം ചെയ്യുക, അവരുടെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സിംഗ് സഭ എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് തുടങ്ങിയത്, ഒന്ന് അമൃത്സറിലും, അതായത് പഞ്ചാബിലെ അമൃത്സറിലും, മറ്റേത് ലാഹോറിലും. അപ്പോൾ ഈ രണ്ട് സിംഗ് സഭാസും പിന്നീട് മെർജ് ചെയ്യുകയും അത് ഈ ഒരു സിഖ് മതത്തിലെ ആൾക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ദേ വർ സ്റ്റാർട്ടഡ് അറ്റ് അമൃത്സർ ആൻഡ് ലാഹോർ. ദ ടു സഭാസ് മെർജ് ടുഗദർ ആൻഡ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സിഖ് മതത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിംഗ് സഭാസ് പിന്നീട് പ്രവർത്തിച്ചു. അതിനു വേണ്ടിയിട്ട് അവരൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ആ കോളേജിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണം, ഖൽസ കോളേജ്. ഖൽസ കോളേജ് വാസ് ഫൗണ്ടഡ് അറ്റ് അമൃത്സർ ഇൻ 1892 ആൻഡ് മെനി സ്കൂൾസ് വർ സ്റ്റാർട്ടഡ്. അപ്പോൾ ഖൽസ കോളേജും അതുപോലെ ഒരുപാട് സ്കൂൾസും പിന്നീട് ഈ ഒരു സിംഗ് സഭയുടെ നേതൃത്വത്തിൽ നടന്നു. ഇതുകൂടാതെ മറ്റൊരു ഇഷ്യൂ ഈ ഒരു സിഖ് റീഫോം മൂവ്മെൻറ്റ്സിൽ നടന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആരാധനാലയങ്ങളാണ് ഗുരുദ്വാരാസ് എന്ന് വിളിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ പള്ളികൾ പോലെ, മുസ്ലിം മോസ്ക് പോലെ, ഹിന്ദു അമ്പലങ്ങൾ പോലെ, സിഖ് മതത്തിലെ ആരാധനാലയങ്ങളുടെ പേരാണ് ഗുരുദ്വാരാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുദ്വാരാസ് ഒരു 20th century, അതായത് 20th century തുടക്കത്തിൽ അവിടുത്തെ പ്രീസ്റ്റ് അല്ലെങ്കിൽ മഹന്ത് എന്ന് വിളിക്കും, ഇത്തരത്തിലുള്ള പ്രീസ്റ്റ് അല്ലെങ്കിൽ മെഹന്തിൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്. ഇൻ ദ ഏർലി ഡെക്കേഡ്സ് ഓഫ് 20th century ദ ഗുരുദ്വാരാസ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രീസ് ആൻഡ് മഹന്ത്സ്, അവരുടെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീസ്റ്റ് അത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പോലെയാണ് കരുതിയിരുന്നത്, അതായത് അവരുടെ സ്വന്തമായിട്ടുള്ളത്. പക്ഷേ അവിടെ പോകുന്ന ഈ ഒരു സിഖ് മതത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവിടെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രീസ്റ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചോ അവിടെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഈ ഒരു സിഖ് സൊസൈറ്റി എതിർത്തു. അതിനു വേണ്ടിയിട്ട് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കൂടാതെ അകാലിദൾ പാർട്ടി, അകാലിദൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഫോം ചെയ്തു. ഈ രണ്ട് പേരും ചേർന്നിട്ട്, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയും അകാലിദളും ചേർന്നിട്ട് ഈ ഒരു ഗുരുദ്വാര സിഖ് കമ്മ്യൂണിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, ഇത് പ്രീസ്റ്റിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്നത് സംബന്ധിച്ച് ഒരു പ്രക്ഷോഭം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ബോത്ത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി ആൻഡ് അകാലിദൾ പാർട്ടി aimed at handing over the control of gurudwaras to the representative of the Sikh community. അപ്പോൾ ദ ലീഡേഴ്സ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് സപ്പോർട്ട് എടുത്തു. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ നേതാക്കന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് 1925 ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ലോ പാസ്സാക്കുകയും ആ ഒരു പാസ്സാക്കിയ ലോ പ്രകാരം ഗുരുദ്വാരയുടെ മാനേജ്മെൻറ്റ് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയും അകാലിദൾ എന്ന് പറയുന്ന ഒരു സംഘടനയും പിന്നീട് ഇതൊരു പാർട്ടിയായിട്ട് മാറി, ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയും അകാലിദൾ പാർട്ടിയും ഒക്കെ ഈ ഒരു ഗുരുദ്വാര സിഖ് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ മാനേജ്മെൻറ്റ് ആ ഒരു വിശ്വാസികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പ്രക്ഷോഭമാണ്. പക്ഷേ ഇതും പിന്നീട് സിഖ് റീഫോമിന് വേണ്ടിയിട്ട്, സിഖുകാരുടെ ഉന്നമനത്തിന് വേണ്ടി കാരണമായിട്ടുണ്ട്. അപ്പോൾ സിഖ് റീഫോം മൂവ്മെൻറ്റ്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സിംഗ് സഭാസ്, അത് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു,
അമൃത്സറിലും ലാഹോറിലും ഇത് രണ്ടും മെർജ് ചെയ്തിരുന്നു. പ്രധാനമായിട്ട് ഇവർ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് സിഖ് മതത്തിൻ്റെ വിദ്യാഭ്യാസം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അതിനുവേണ്ടിയിട്ട് അവരൊരു സ്കൂൾസ് തുടങ്ങി. കൂടാതെ ഖൽസ എന്ന് പറയുന്ന കോളേജ് 1892 അമൃത്സറിൽ തുടങ്ങി. പിന്നീടുള്ളതാണ് ഗുരുദ്വാരാസിനെ കുറിച്ചുള്ള ഇഷ്യൂ. ഗുരുദ്വാരാസ് സിഖ് മതത്തിലുള്ള ആൾക്കാർക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പുകളുണ്ടായി. ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്ന് പറയുന്ന സിഖുകാരുടെ ഒരു ഗ്രൂപ്പ്, അകാലിദൾ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് പ്രീസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വകാര്യ സ്വത്തായിട്ട് കരുതിപ്പോകുന്ന ആ ഒരു ഗുരുദ്വാരാസ് തിരിച്ചു നൽകുന്നതിന് വേണ്ടി പ്രക്ഷോഭം നൽകുകയും 1925 ഇത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഏൽപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് ഗ്രൂപ്പുകളും, ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയും അകാലിദൾ എന്ന് പറയുന്ന സംഘടന, പിന്നെ അതൊരു പാർട്ടിയായി മാറി, രാഷ്ട്രീയ പാർട്ടിയായി മാറി. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് സിഖ് മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഖ് റീഫോം മൂവ്മെൻസിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ ഇത്രമാത്രമാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റ് ചെറിയ മൂവ്മെൻസ് ആണ്. അപ്പോൾ ഈ ഓരോ മൂവ്മെൻസും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ നോക്കാം. ആദ്യത്തേത് യങ് ബംഗാൾ മൂവ്മെൻറ്റ്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെൻ്റാണെന്ന് പേരിൽ തന്നെ സൂചിപ്പിക്കും. തുടങ്ങിയത് ബംഗാളിലുമാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഒരു ബംഗാളിയാണ്. അപ്പോൾ ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഒരു ബംഗാളിയാണ്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് യങ് ബംഗാൾ മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ യങ് ബംഗാൾ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം കൽക്കത്തയിൽ, ബംഗാളിലാണ് ജനിച്ചത്, 1809 ആൻഡ് ടോട്ട് ഇൻ ദ ഹിന്ദു കോളേജ് കൽക്കത്ത. ഹിന്ദു കോളേജിലാണ് പഠിച്ചത്. ഹിന്ദു കോളേജ് ആരാണ് സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഹി ഡൈഡ് ഓഫ് കോളറ ഇൻ 1833 അറ്റ് ദ ഏജ് ഓഫ് 24. 24 വയസ്സിൽ കോളറ ബാധിച്ച് അദ്ദേഹം മരിച്ചു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ തന്നെ സ്ത്രീകളുടെയും മറ്റും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ ഡെറോസിയൻസ് എന്ന് വിളിക്കുന്നത്. ഹിസ് ഫോളോവേഴ്സ് വേർ നോൺ ആസ് ഡെറോസിയൻസ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് യങ് ബംഗാൾ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും മറ്റും യുവാക്കളുടെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു യങ് ബംഗാൾ മൂവ്മെൻറ്റ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ്. പക്ഷേ അദ്ദേഹം 24 വയസ്സിൽ മരിച്ചു. അതുകൊണ്ടാണ് യങ് എന്ന് പറയുന്നത് യങ് ബംഗാൾ മൂവ്മെൻറ്റ്, ചെറുപ്പക്കാരുടെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ പക്ഷേ ഇതിന് മൊത്തത്തിലുള്ള ഒരു വ്യാപനം ലഭിച്ചില്ല. കാരണം ചെറുപ്പക്കാർ തമ്മിൽ ഒരു യൂണിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ സ്പ്രെഡ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ചെറുപ്പക്കാരിൽ തന്നെ ഒതുങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു ഡെറോസിയൻസ് യങ് ബംഗാൾ മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി. ദ അറ്റാക്ഡ് ഓൾഡ് ട്രഡീഷൻസ് ആൻഡ് ഡെക്കേഡഡ് കസ്റ്റംസ്. അതായത് പുരാതനമായ ആചാരങ്ങളെയും മറ്റുമൊക്കെ ഇവർ ശക്തമായിട്ട് എതിർത്തു. ദ ഓൾസോ അഡ്വക്കേറ്റഡ് വുമൺസ് റൈറ്റ്സ് ആൻഡ് ദെയർ എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വുമൺസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചും ഒക്കെ ഈ ഒരു യങ് ബംഗാൾ മൂവ്മെൻറ്റ് പ്രവർത്തിച്ചു. ദേ ഫൗണ്ടഡ് അസോസിയേഷൻസ് ആൻഡ് ഓർഗനൈസ്ഡ് ഡിബേറ്റ്സ് എഗെയിൻസ്റ്റ് ഐഡൽ വേർഷിപ്പ്, കാസ്റ്റിസം ആൻഡ് സൂപ്പർസ്റ്റീഷൻസ്. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെയും ഈ ഒരു ജാതീയതയ്ക്കെതിരെയും ഒക്കെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ യങ് ബംഗാൾ മൂവ്മെൻറ്റിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് അത് സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ്. അദ്ദേഹം 1833 കോളറ ബാധിച്ചു മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് ഡെറോസിയൻസ്. അപ്പോൾ ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത് വുമൻസ് റൈറ്റ്സിനും ദെയർ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടാണ്. ഐഡൽ വേർഷിപ്പിനും കാസ്റ്റിസിനും സൂപ്പർസ്റ്റീഷ്യൻസിനും ഒക്കെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൻറി വിവിയൻ ഡെറോസിയോയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ നമ്മുടെ ഭാരത സർക്കാർ ഇറക്കിയ സ്റ്റാമ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ കാണുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ. അപ്പോൾ യങ് ബംഗാൾ മൂവ്മെൻറ്റിനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ ഹെൻറി വിവിയൻ ഡെറോസിയോ, അത് ഡെറോസിയൻസ്, വുമൺ റൈറ്റ്സ് ആൻഡ് ദെയർ എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രാർത്ഥനാ സമാജമാണ്. അതായത് മൂന്നാമത്തെ സമാജമാണ്. നമുക്ക് ബ്രഹ്മസമാജ് വന്നു, ആര്യ സമാജ് വന്നു, മൂന്നാമത്തേത് പ്രാർത്ഥനാ സമാജ്. ദ പ്രാർത്ഥനാ സമാജ് വാസ് ഫൗണ്ടഡ് ഇൻ 1867 ഇൻ ബോംബെ ബൈ ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ ഈ പേര് നോർത്തുവെക്കണം. പ്രാർത്ഥനാ സമാജ് അത് ഫോം ചെയ്തിരിക്കുന്നത് ബോംബെയിലാണ്, മുംബൈയിലാണ്. അത് സ്ഥാപിച്ചത് ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് ആയിരുന്നു. ഇറ്റ് വാസ് എ സൈഡ് ബ്രാഞ്ച് ഓഫ് ബ്രഹ്മസമാജ്. അത് ബ്രഹ്മസമാജിൻ്റെ മറ്റൊരു രൂപം തന്നെയായിരുന്നു ഈ ഒരു പ്രാർത്ഥനാ സമാജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് വാസ് എ റിഫോം മൂവ്മെൻറ്റ് വിത്തിൻ ഹിന്ദുയിസം ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ സോഷ്യൽ റിഫോംസ് ലൈക്ക് ഇൻ്റർ ഡൈനിങ്, ഇൻ്റർ മാരേജ്, വിഡോ റീമാരേജ്, അപ്ലിഫ്റ്റ്മെൻ്റ് ഓഫ് വുമൺ ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസ്. അതായത് ബ്രഹ്മസമാജ് അങ്ങ് ബംഗാളിൽ തുടങ്ങിയതുപോലെ അതിൻ്റെ ഒരു കോ ബ്രാഞ്ച് തന്നെയായിരുന്നു ഈ ഒരു പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. അതിൽ ആവേശം ഉൾക്കൊണ്ട് 1867 ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രാർത്ഥനാ സമാജം ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ റിവൈവൽ തന്നെയായിരുന്നു. ഇൻ്റർ ഡൈനിങ്, ഒന്നിച്ച് ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇൻ്റർ മാരേജ്, എക്സഡ് ജാതി കല്യാണം കഴിക്കുന്നത്, വിഡോ റീമാരേജ്, വിധവകളുടെ കല്യാണം, പിന്നെ അപ്ലിഫ്റ്റ്മെൻ്റ് ഓഫ് വുമൺ ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസ്, ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രാർത്ഥനാ സമാജിൻ്റെ മുന്നോട്. അപ്പോൾ ഈ ഒരു ആത്മാറാം പാണ്ഡുരംഗ് ഈ ഒരു പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചുവെങ്കിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും എം ജി റെനേഡെ, ആർ ജി
ഭണ്ഡാർക്കർ എന്ന് പറയുന്ന രണ്ടുപേരായിരുന്നു. ജസ്റ്റിസ് എം ജി റെനേഡെ ആൻഡ് ആർ ജി ഭണ്ഡാർക്കർ ജോയിൻഡ് ഇറ്റ് ഇൻ 1870 ആൻഡ് ഇൻഫ്യൂസ്ഡ് ന്യൂ സ്ട്രെങ്ത് ടു ഇറ്റ്. അപ്പോൾ ഇതിന് കൂടുതൽ ശക്തി പകർന്നത് ഈ രണ്ടുപേരാണ്, എം ജി റെനേഡെയും ആർ ജി ഭണ്ഡാർക്കറും. ജസ്റ്റിസ് റെനേഡെ പ്രൊമോട്ടഡ് ദ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്തത് ഈ ഒരു ജസ്റ്റിസ് എം ജി റെനേഡെയാണ്. അപ്പോൾ പ്രാർത്ഥനാ സമാജിനെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഇത് സ്ഥാപിച്ചത് ആത്മരാം പാണ്ഡുരംഗാണ്, ഡോക്ടർ ആത്മരാം പാണ്ഡുരംഗ്. 1867 ബോംബെയിലാണ്. അപ്പോൾ ഇതൊരു ബ്രഹ്മസമാജിൻ്റെ ഒരു ബ്രാഞ്ച് പോലെയായിരുന്നു. ഹിന്ദുയിസത്തിലെ അനാചാരങ്ങളെയാണ് എതിർത്തത്. ഇൻ്റർ ഡൈനിങ്ങും ഇൻ്റർ കാസ് മാരേജും വിഡോ റീമാരേജും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഡിപ്രസ്ഡ് ക്ലാസ്സിൻ്റെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അതിന് ഒരു ശക്തി നൽകിയത് എം ജി റെനേഡെയും ആർ ജി ഭണ്ഡാർക്കറുമാണ്. ഈ രണ്ട് പേരുകളും ഓർത്തു വെക്കണം, എം ജി റെനേഡെ, ഭണ്ഡാർക്കർ, പിന്നെ ഈ ഒരു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ജസ്റ്റിസ് എം ജി റെനേഡെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ സമാജിനെക്കുറിച്ച് ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. ഇനിയുള്ളത് നമ്മൾ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറായിരുന്നു. പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വാസ് എ ഗ്രേറ്റ് എഡ്യൂക്കേഷൻ ഹ്യൂമാനിസ്റ്റ് ആൻഡ് സോഷ്യൽ റീഫോമർ. ഹി റോസ് ടു ബി ദ ഹെഡ് പണ്ഡിറ്റ് ഓഫ് ബംഗാളി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോർട്ട് വില്യം കോളേജ്, അതായത് ഫോർട്ട് വില്യം കോളേജിലെ ബംഗാളി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരുന്നു, ഹെഡ് പണ്ഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇന്ത്യൻ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഹി ഫേംലി ബിലീവ് ദാറ്റ് റീഫോം ഇൻ ഇന്ത്യൻ സൊസൈറ്റി കുഡ് ഓൺലി ബി ഡൺ ത്രൂ എഡ്യൂക്കേഷൻ. അപ്പോൾ വിദ്യാസാഗർ ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ബംഗാളിൽ പ്രധാനമായിട്ടും ബംഗാളിൽ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഒരു സോഷ്യൽ റീഫോമറാണ്. അപ്പോൾ വിദ്യാസാഗർ ജെ ഡി ബെഥുനെ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ്റെ സഹായത്തോടെ ബെഥുനെ സ്കൂൾസ് സ്ഥാപിച്ചു. വിദ്യാസാഗർ ഫൗണ്ടഡ് മെനി സ്കൂൾസ് ഫോർ ഗേൾസ്. ഹി ഹെൽപ്ഡ് ജെ ഡി ബെഥുനെ ടു എസ്റ്റാബ്ലിഷ് ദ ബെഥുനെ സ്കൂൾ. അപ്പോൾ ഇതിനുശേഷം ഹി ഫൗണ്ടഡ് ദ മെട്രോപൊളിറ്റൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കൽക്കത്ത. അപ്പോൾ മെട്രോപൊളിറ്റൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഈ പേരൊന്ന് ഓർത്തു വെക്കണം, അദ്ദേഹം ബംഗാളിലാണെന്നും കൂടി ഓർത്തു വെക്കണം. അപ്പോൾ സോഷ്യൽ റീഫോംസിൽ അദ്ദേഹം ചൈൽഡ് മാരേജിനെതിരെയും വിഡോ റീമാരേജിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിഡോ റീമാരേജ് ആക്ട് 1856 പാസ്സാവുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനം, അതിൽ വിഡോ റീമാരേജ് ആക്ട് 1856 അത് പാസ്സാകുന്നതിൽ ഇദ്ദേഹത്തിന് വളരെയധികം റോൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ബാലവിവാഹം, വിഡോ റീമാരേജ്, വിധവകളുടെ പുനർവിവാഹം എന്നിവയിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു വിദ്യാഭ്യാസം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ബെഥുനേവ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും മെട്രോപൊളിറ്റൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം മുന്നിട്ടിറങ്ങി. അപ്പോൾ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അപ്പോൾ ഇദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇത്രയും പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിലാണ് വിദ്യാസാഗർ എന്ന ടൈറ്റിൽ. അപ്പോൾ ശരിക്കും പേര് പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര എന്നാണ്, അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയ ടൈറ്റിലാണ് വിദ്യാസാഗർ. അപ്പോൾ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, അദ്ദേഹം ഒരു നല്ല എഡ്യൂക്കേറ്ററായിരുന്നു, ഹ്യൂമാനിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ റീഫോമറായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമായിരിക്കുമെന്ന്. അദ്ദേഹം ജെ ഡി ബെഥുനെ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ സഹായത്തോടെ ബെഥുനെ സ്കൂൾസ് സ്ഥാപിച്ചു. കൂടാതെ മെട്രോപൊളിറ്റൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൽക്കട്ട സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ചൈൽഡ് മാരേജിനെ എതിർക്കുകയും വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കൂടാതെ വിഡോ റീമാരേജ് ആക്ട് 1856 പാസ്സാക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അടുത്തതാണ് സത്യശോധക് സമാജ് ആൻഡ് ജ്യോതിബ ഫൂലെ. അപ്പോൾ ജ്യോതിബ ഫൂലെ എന്ന് പറയുന്നത് ഹി ബിലോങ് ടു എ ലോ കാസ്റ്റ് ഫാമിലി ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു താഴ്ന്ന ജാതിയിലാണ് ഈ ഒരു ജ്യോതിബ ഫൂലെ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത്. അദ്ദേഹം ഈ ഒരു ഹിന്ദു മതത്തിലെ ഈ ഒരു ഉയർന്ന ജാതിക്കാരുടെ, പ്രധാനമായിട്ടും ബ്രാഹ്മിൻസിൻ്റെ ഒരു അവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടു മനസ്സിലാക്കുകയും ഇതിനെതിരെ അപ്പർ കാസ്റ്റിൻ്റെ ഈ ഒരു ഡൊമിനേഷനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്ന ഒരു സംഘടന. അപ്പോൾ ജ്യോതിബ ഫൂലെ, ഹി വേജ്ഡ് എ ലോങ് ലൈഫ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് അപ്പർ കാസ്റ്റ് ഡൊമിനേഷൻ ആൻഡ് ബ്രാഹ്മണിക്കൽ സുപ്രീമസി. ഇൻ 1873 ഹി ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം. അതായത് ഈ ഒരു ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോ കാസ്റ്റ് കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ജ്യോതിബ ഫൂലെ അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ്. ഹി പയനിയേർഡ് ദ വിഡോ റീമാരേജ് മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് വർക്ക് ഫോർ ദ എഡ്യൂക്കേഷൻ ഫോർ ദ വുമൺ. എല്ലാവരും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ജ്യോതിബ ഫൂലെയും അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്യും, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ജ്യോതിബ ഫൂലെ ആൻഡ് ഹിസ് വൈഫ് എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ അറ്റ് പൂനെ ഇൻ 1851. 1851 ഫസ്റ്റ് ഗേൾസ് സ്കൂൾ, അത് പൂനെയിൽ സ്ഥാപിച്ചത് ഈ ഒരു ജ്യോതിബ ഫൂലെയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യോതിബ ഫൂലേനെ കുറിച്ചും സത്യശോധക് സമാജിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കണം. അത് മഹാരാഷ്ട്രയിലാണ്, അദ്ദേഹം ഒരു ലോ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ ഡൊമിനേഷനെതിരെ, കാസ്റ്റിസത്തിനെതിരെ അദ്ദേഹം സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ്. ആദ്യത്തെ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ അത് പൂനെയിൽ 1851 സ്ഥാപിച്ചത് ഈ ഒരു ജ്യോതിബ ഫൂലെയും അദ്ദേഹത്തിൻ്റെ വൈഫും ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻസിൽ, ചെറുതും വലുതുമായിട്ടുള്ള സോഷ്യൽ റീഫോം മൂവ്മെൻസിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ ഏകദേശം ഇന്ത്യയിൽ ഈ ഒരു 19-20 നൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ റീഫോം മൂവ്മെൻസ് എല്ലാം ചർച്ച ചെയ്തു. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് പാർസി റീഫോം മൂവ്മെൻറ്റ്സ്, സിഖ് റീഫോം മൂവ്മെൻറ്റ്സ്, പിന്നെ മറ്റ് റീഫോം മൂവ്മെൻറ്റ്സിൽ നമ്മൾ യങ് ബംഗാൾ മൂവ്മെൻറ്റ്, ഹെൻറി വിവിയൻ ഡിറാസിയനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പ്രാർത്ഥനാ സമാജ്, ആത്മറാം പാണ്ഡുരംഗും അതിനുശേഷം എം ജി റെനഡയും ആർ ജി ഭണ്ടർക്കറും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോയ പ്രാർത്ഥനാ സമാജിനെ കുറിച്ച്, പിന്നെ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു വലിയ എഡ്യൂക്കേറ്ററെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് ഈ ഒരു താഴ്ന്ന ജാതിയുടെ, ലോ കാസ്റ്റിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു കാസ്റ്റിസത്തിനെതിരെ, ബ്രാഹ്മണിക്കൽ ഡൊമിനേഷനെതിരെ പ്രവർത്തിച്ച ജ്യോതിബ ഫൂലെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സത്യശോധക് സമാജിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ, ചില പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ട്. അത്തരത്തിലുള്ള പോയിന്റുകൾ ക്വിക്ക് ഫാക്ട്സ് എന്ന പേരിൽ ഞാനിവിടെ കാണിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മസമാജിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ബ്രഹ്മസമാജ് ആദ്യമായിട്ട് സ്ഥാപിക്കുമ്പോൾ അത് ആത്മീയ സഭ എന്ന പേരിൽ, അതിൻ്റെ ഒരു മുൻ രൂപം ഉണ്ടായിരുന്നു, അതാണ് ആത്മീയ സഭ. അത് 1815 തന്നെ ഫോം ചെയ്തിരുന്നു. അതിനെ, അപ്പോൾ ബ്രഹ്മസമാജിൻ്റെ ആദ്യത്തെ പേര്, ആദ്യത്തെ പേരെന്ന് പറയുമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമായിരുന്നു ആത്മീയ സഭ. ഈ ഒരു ആത്മീയ സഭ വളർന്നു വന്നാണ് പിന്നീട് അതൊരു ബ്രഹ്മസമാജായിട്ട് മാറിയത്. അപ്പോൾ ഈ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ, നമ്മൾ ബ്രഹ്മസമാജിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ദേവേന്ദ്രനാഥ് ടാഗോർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവാണ്. അപ്പോൾ അദ്ദേഹമാണ് പിന്നീട് ഇതിനെ ബ്രഹ്മസമാജ് എന്ന പേരിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഒരു ആത്മീയ സഭയെ, ഈ ഒരു ബ്രഹ്മസമാജ് എന്ന പേര് നൽകിയത് ഈ ഒരു മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ 1817 രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ദ ഹിന്ദു കോളേജ്. അപ്പോൾ നമ്മൾ ഹിന്ദു കോളേജ് രാജാറാം മോഹൻ റോയ് ഫൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഹെൻറി വിവിയൻ ഡിറോസിയോ പഠിച്ചതെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഹിന്ദു കോളേജിനെ ഇന്നറിയപ്പെടുന്നത് പ്രസിഡൻസി കോളേജ് കൽക്കത്ത എന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയിയെ സഹായിച്ചത് ഡേവിഡ് ഹെയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഈ ഒരു ക്വിക്ക് ഫാക്ടിൽ ഓർത്ത് വയ്ക്കേണ്ടത്, ഈ ഒരു 1817 ഹിന്ദു കോളേജ്, ഇന്നത്തെ പേര് പ്രസിഡൻസി കോളേജ് കൽക്കത്ത, ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയിയെ സഹായിച്ചത് ഡേവിഡ് ഹെയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഈ ഒരു രാജാറാം മോഹൻ റോയ് ഒരു ബംഗാളി വീക്കിലി സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ സമ്പദ് കൗമുദി എന്ന് പഠിച്ചു. അദ്ദേഹം ഒരു പേർഷ്യൻ വീക്കിലിയും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞില്ല. അതിൻ്റെ പേരാണ് മിറാത്തുൽ അക്ബർ. അപ്പോൾ ആ ഒരു പേർഷ്യൻ വീക്കിലിയുടെ പേരും ഒന്ന് ഓർത്ത് വെക്കണം, മിറാത്തുൽ അക്ബർ. അപ്പോൾ രാജാറാം മോഹൻ റോയ് രണ്ടെണ്ണം വീക്കിലിയാണുള്ളത്, ഒന്ന് സമ്പദ് കൗമുദി, രണ്ടാമത്തേത് മിറാത്തുൽ അക്ബർ. പിന്നീട് നമ്മൾ ആര്യ സമാജിൻ്റെ ഭാഗമായിട്ട് ദയാനന്ദ സരസ്വതി, ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ, ഡി എ വി സ്കൂൾസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ കോളേജ് അല്ലെങ്കിൽ ആദ്യത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1886 ലാഹോറിലാണ്. അപ്പോൾ ആദ്യത്തെ ഡി എ വി സ്കൂള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1886 ലാഹോറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്യുക്ക് ഫാക്സിൽ, അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോയ അല്ലെങ്കിൽ പരാമർശിക്കാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരാമർശിക്കാത്ത പോയിന്റുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ നമ്മൾ ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ ഇഫക്ട്സ് ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് നടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ ഇഫക്റ്റ്, ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് സഹായിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദ റീഫോം മൂവ്മെൻറ്റ്സ് ബ്രോട്ട് അബൌട്ട് റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് റിലീജിയൻ. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന മതത്തിലും അതിൻ്റെ ആചാരങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു
സോഷ്യോ റീഫോം മൂവ്മെൻറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനീഷ്യലി ദ ഗ്രേറ്റ് ചേഞ്ചസ് അഫക്റ്റഡ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബട്ട് ഗ്രാജ്വലി ദീസ് ഐഡിയാസ് സ്പ്രെഡ് എമോങ് മെനി സെക്ഷൻസ് ഓഫ് പീപ്പിൾ. തുടക്കത്തിൽ ഇത് ചെറിയ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഈ ഒരു ഐഡിയാസ് സ്പ്രെഡ് ആവാൻ തുടങ്ങിയതോടെ അതിനുവേണ്ടി ഇന്ത്യൻ പ്രസ്സും മാഗസീൻസും ഒക്കെ സഹായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതോടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദ റീഫോം മൂവ്മെൻറ്റ് സ്ട്രെങ്തൻഡ് ദ ഹിന്ദു ആൻഡ് മുസ്ലിം റിലീജിയൻസ് ആൻഡ് മേഡ് എഫേർട്സ് ടു റിമൂവ് സോഷ്യൽ ഈവിൾസ് എമോങ് ദം. ദ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ സ്റ്റാർട്ടഡ് ടു തിങ്ക് റീസണബ്ലി. അതായത് ഓരോ മതത്തിലും ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ഉണ്ടായ അനാചാരങ്ങളെയൊക്കെ അത് ഈ സോഷ്യൽ ഈവിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ സഹായത്തിൽ പറ്റി. ദ റീഫോം മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ഇൻ ദ റിവൈവൽ ഓഫ് പാസ്റ്റ് ഗ്ലോറി. ദ ഓൾസോ ഹെൽപ്പ് ഇൻ മേക്കിംഗ് അപ്പ് ഓഫ് മോഡേൺ ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും വെസ്റ്റേൺ സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സ് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് റീഫോം മൂവ്മെൻറ്റ്സ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സ് കടന്നു വന്നതോടെ അതുവഴി ഇന്ത്യക്കാർ ആ പഴയൊരു സംസ്കാരത്തിലേക്ക് പഴയൊരു ഗ്ലോറിയിലേക്ക് നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രിട്ടൻ്റെ കോളനി ആയിട്ട് മാറുമായിരുന്നു. അതിന് ഭാഗമായിട്ട് ബ്രിട്ടനിലെ കോളനികൾ ഇന്നെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഒരു ജീവിതം നമ്മൾ നയിക്കുമായിരുന്നു. ഇതിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാക്കിയത് നമ്മൾ ആ ഒരു നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോയത് ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ലിറ്ററേച്ചറിനെ ഒരുപാട് സഹായിച്ച കാര്യം നമ്മൾ പഠിച്ചു. കാരണം റീജിയണൽ ലാംഗ്വേജിലും മറ്റും അവരുടെ ഐഡിയാസ് ഫോളോ ചെയ്യുന്നുണ്ട്. പ്രസ് വഴി ഒരുപാട് മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഇറക്കിയ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലിറ്ററേച്ചറിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി സഹായിച്ചു. കാരണം ആൾക്കാരിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്നതിന് കഥകളിലൂടെയും കവിതകളിലൂടെയും മുദ്രാവാക്യങ്ങളിലൂടെയും മറ്റും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് ശ്രമിച്ചത്. ഇത് ലിറ്ററേച്ചറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി. ദ കാസ് സിസ്റ്റം ബിഗാൻ ടു ലൂസ് ഇറ്റ്സ് ഹോൾഡ് ഓൺ സൊസൈറ്റി. ഏകദേശം എല്ലാ റീഫോം മൂവ്മെൻറ്റ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കാസ് സിസ്റ്റത്തെ ശക്തമായി എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ കാരണമായിട്ടാണ് ഈ ഒരു കാസ് സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ലെവലിലേക്കെങ്കിലും കുറഞ്ഞത് ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ എഫക്റ്റിലാണ്. ദർ വാസ് സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫ്രീഡം ഓഫ് വുമൺ. സം ലീഗൽ മെഷേഴ്സ് വർ ഇൻട്രൊഡ്യൂസ് ടു റേസ് ദയർ സ്റ്റാറ്റസ്. അതായത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ചൈൽഡ് മാരേജ് വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് സ്ത്രീകളുടെ സ്റ്റാറ്റസ് സമൂഹത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വിഡോ റീമാരേജ് ആക്ട് വന്നതും സതിയെ നിരോധിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ടു ട്രാവൽ എബ്രോഡ് വിച്ച് വാസ് കൺസിഡേർഡ് ആസ് എ സിൻ ബിഫോർ വാസ് അക്സെപ്റ്റഡ്. അപ്പോൾ മുൻകാലങ്ങളിൽ അതായത് ഈ ഒരു സമയത്തിന് മുൻപേ ഇന്ത്യയിൽ നിന്നും കടൽ കടക്കുക എന്ന് പറയുന്ന വലിയൊരു പാപമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ വന്നതും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡും അതിൻ്റെ ഭാഗമായിട്ട് റീഫോം മൂവ്മെൻറ്റ്സും എല്ലാം ഈ ഒരു പേടി ഇന്ത്യക്കാരിൽ നിന്ന് മാറ്റുന്നതിനും ഇന്ത്യക്കാരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ സഹായിച്ചത് ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സാണ്. അതായത് സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ദ റീഫോം മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ് വിച്ച് കൺസിസ്റ്റഡ് ഓഫ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ് ഹു ഹെൽപ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ആൾക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അതുവഴി ആൾക്കാരെ പുതിയ തലത്തിലുള്ള ആൾക്കാരെ ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സിലേക്കും അതുവരെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദ റീഫോം മൂവ്മെൻറ്റ്സ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആസ് എ റീഫോം ആക്ടിവിറ്റീസ് യുണൈറ്റഡ് ദ പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ക്രിയേറ്റഡ് ഫീലിംഗ് ഓഫ് വൺനെസ് ടു റേസ് ദയർ സ്റ്റാറ്റസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിന് വേണ്ടി ആൾക്കാർ ഒരുമിച്ച് ചേരാൻ തുടങ്ങി. ഈ ഒരുമിച്ച് ചേരാൻ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ പിന്നീട് നമ്മുടെ നാഷണലിസത്തിനെ സപ്പോർട്ട് ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ആൾക്കാരെല്ലാം ഒന്നിച്ചു ചേർന്ന് അവർക്കെതിരെ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ഒന്നിച്ചു ചേർന്നാണെങ്കിലും പിന്നീട് അത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്. നമുക്ക് ആനി ബസൻ്റ് ഹോം റൂൾ ലീഗ് മൂവ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും ഈ 1858 ശേഷമുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഫോം മൂവ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ റീഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ അതിൻ്റെ എഫക്ട്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1858 ശേഷം ഇന്ത്യയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്,
അതിനുശേഷം ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്കാർ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തത്, അതിൻ്റെ വിജയങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.